ശ്രീലങ്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യക്ക് തൊട്ട് താഴെ കിടക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയിൽ നിന്ന് പൊഴിഞ്ഞ ഒരു കണ്ണീർ കണത്തിൻ്റെ ആകൃതിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കണ്ണീർ എന്ന ഒരു അപരനാമം കൂടി ശ്രീലങ്കയ്ക്കുണ്ട്. ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക. 1972 വരെ സിലോൺ എന്നായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം. കാഴ്ചയിൽ നമ്മുടെ കേരളവുമായി ഒരുപാട് സാമ്യതയുള്ള ഈ ഒരു കൊച്ചു രാഷ്ട്രം സിംഹളഭൂരിപക്ഷവും തമിഴ് ന്യൂനപക്ഷവും തമ്മിലുള്ള സംഘർഷം കാരണം ഒരു കലാപഭൂമിയായി അറിയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പുരാതന കാലം മുതലേ വാണിജ്യ കപ്പൽപാതകളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ രാജ്യം. ലോക വ്യാപാര രംഗത്ത് ഇന്നും പ്രധാനപ്പെട്ട ഒരു തുറമുഖങ്ങളുടെ ലിസ്റ്റെടുത്താൽ കൊളംബോ തുറമുഖം എന്തായാലും ഉണ്ടാവും. ഇവിടെ നിന്ന് സൂയസ് കനാൽ വഴി യൂറോപ്പിൻ്റെ പല വാണിജ്യ കേന്ദ്രങ്ങളിലേക്കും കച്ചവട ബന്ധം ഇന്നും തുടരുന്നുണ്ട്. ലോകസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ നൂറ്റാണ്ടുകളായി ഇടം പിടിച്ച ഒരു ചെറു രാജ്യം കൂടിയാണ് ശ്രീലങ്ക. അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും പരന്നുകിടക്കുന്ന അനന്തമായ സൗന്ദര്യമുള്ള ഭൂപ്രകൃതി കൊണ്ടും സസ്യജന്തു വൈഭവങ്ങൾ കൊണ്ടും ശ്രീലങ്കയ്ക്ക് മാത്രം അവകാശപ്പെട്ട രാവണൻ കോട്ട കൊണ്ടും സമ്പന്നമാണ് ഈ ചെറിയ രാജ്യം. അതിനു കൂടെ തന്നെ ലോകത്ത് 34 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒരിടം ശ്രീലങ്കയിലാണ്. ഏകദേശം 1600 കിലോമീറ്ററോളം പരന്നുകിടക്കുന്ന തീരപ്രദേശവും ശ്രീലങ്കയുടെ പ്രധാന ആകർഷണമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ശ്രീലങ്കയ്ക്കും കാണും ഒരിടം. അതുപോലെ തന്നെ ഗുജറാത്ത് മുതൽ ദക്ഷിണേന്ത്യ വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾക്ക് സമാനമായ ഉയര കൊടുമുടികളും ഈ രാജ്യത്ത് സുലഭമാണ്. ഇന്ത്യയിൽ നിന്ന് വിസയില്ലാതെ സഞ്ചരിക്കാൻ പറ്റിയ അതിമനോഹരമായ രാഷ്ട്രങ്ങളിലൊന്നാണിവിടം. അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയേക്കാൾ മൂല്യം കുറവായ കറൻസിയാണ് ശ്രീലങ്കയിലുള്ളത്. ഭൂപ്രകൃതി കൊണ്ട് സൗത്ത് ഇന്ത്യയുമായി ഒരുപാട് സാമ്യതകളുള്ള ഈ ശ്രീലങ്ക ലോകസഞ്ചാരികളുടെ ലിസ്റ്റിൽ എന്നും മുമ്പന്തിയിലുള്ള രാജ്യമാണ്.